വടകര പുതുപ്പണം ജെ എൻ എം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരെ ആദരിക്കുന്നു. ജനുവരി 18 ശനിയാഴ്ച വടകര ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി തൊഴിൽ എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ ജെ എൻ എം സ്കൂളിൻ്റെ 54th നമ്മൾ വടകര ടൗൺ ഹാളിൽ വെച്ചിട്ട് ജെ എൻ എം ഫെസ്റ്റ് എന്നുള്ള രൂപത്തിൽ നടത്താൻ വേണ്ടിയിട്ടാണ് ആലോചിച്ചത്. 18-ാം തീയതി നാളെ 2 മണിക്ക് പുതിയ സ്റ്റാൻഡിൽ നിന്ന് ഘോഷയാത്രയായിട്ട് നമ്മൾ ടൗൺ ഹാളിലെത്തുകയും സാംസ്കാരിക ഘോഷയാത്രയോട് 3 മണി മുതൽ അവിടെ കലാപരിപാടി നടത്തും. നമ്മൾ എന്തുകൊണ്ടാണ് വടകര ടൗൺ ഹാളിൽ നമ്മൾ ജെ എൻ എം ഫെസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നടക്കുന്നതെന്ന് വെച്ചാൽ 2-3 പ്രത്യേകതകൾ ഈ വർഷത്തെ വാർഷികാഘോഷത്തിനുണ്ട്. അത് ഒന്ന്, നമ്മുടെ 13 വർഷക്കാലമായിട്ട് അവിടെ പ്രിൻസിപ്പൾ ആയിട്ടുള്ള സത്യനാഥൻ മാസ്റ്റർ, ടി സി സത്യനാഥൻ മാസ്റ്റർ, അവിടുത്തെ ഒട്ടേറെ ഒരുപാട് കാലത്തെ ഇതിന് നേതൃത്വം കൊടുത്ത സത്യനാഥൻ മാസ്റ്റർ, നമ്മുടെ അധ്യാപക അവാർഡ് നമ്മുടെ ജെ എൻ എം സ്കൂളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള അധ്യാപക അവാർഡ് ജേതാവായിട്ട് ജെ എൻ എം സ്കൂളിലെ സത്യനാഥൻ മാസ്റ്ററാണ് വിരമിക്കുന്നതെന്ന്. മറ്റ് 2 ജയശ്രീ ടീച്ചറും ഇന്നൊരു ടീച്ചർ, 2 ഹൈസ്കൂൾ അധ്യാപികയും. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ 3 കുട്ടികൾക്കാണ് ഒരു ദേശീയ ധീരത പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അതിലൊന്ന് നമ്മുടെ ജെ എൻ എം സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഫത്താഹാണ്. ആ ഫത്താഹ് 2 പേരെ റെയിലിൻ്റെ ട്രെയിൻ അപകടത്തിൽ നിന്ന് ഒരു കുട്ടിയെ അമ്മയെ രക്ഷിച്ച അതിൻ്റെ ഭാഗമായിട്ടാണ് ആ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതും ധീരതയ്ക്കുള്ള പുരസ്കാരം, ദേശീയ പുരസ്കാരം നമ്മുടെ സ്കൂളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ അവർക്കൊക്കെ അതുപോലെ തന്നെ സംസ്ഥാന സ്കൂൾ മേളകളിൽ ഒരുപാട് പേർക്ക് വിജയം, മികച്ച വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ അനുമോദിക്കുന്ന അധ്യാപകർക്ക് സ്നേഹാദരം നടത്തുന്ന ഒരു പരിപാടി എന്നുള്ള നിലക്കാണ് ജെ എൻ എം ഫെസ്റ്റ് എന്നുള്ള രൂപത്തിൽ ഈ വർഷം ആലോചിച്ചിട്ടുള്ളത്. 54 വർഷമായി വടകരയിലെ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വിദ്യാലയമാണ് ജെ എൻ എം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. അക്കാദമിക അനക്കാദാമിക രംഗങ്ങളിൽ മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്തിയ ഈ വിദ്യാലയത്തെ കേരള സർക്കാർ മികവിന്റെ കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി 5.3 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ ആരംഭിക്കുന്നത്.